സ്ട്രാറ്റജീസ് ആണ് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഓരോ കമ്മിറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടത് എന്താണ് സ്ട്രാറ്റജീസ് ആണ് സ്ട്രാറ്റജീസ് വരിക നോളജ് ഉണ്ടാക്കി ആറ്റിറ്റ്യൂഡ് ആക്കി സ്കിൽസ് ഉണ്ടാക്കി അതൊരു ഹാബിറ്റ് ആക്കുന്ന ആൾക്കാർക്ക് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ പറ്റും സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ട് വി കോൺഷ്യസ്ലി പ്ലാൻ ടു ചേഞ്ച് വാട്ട് വി കോൺഷ്യസ്ലി പ്ലാൻ ടു ചേഞ്ച് അതിനാണ് എന്തെന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് കോൺഷ്യസ്ലി എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ മേലിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണ്ടേ എന്നാലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് അറിവ് കൂടുതലുണ്ടെങ്കിലല്ലേ അറിവ് വെച്ച് നാളെ കൂടുതലെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ആണല്ലോ അല്ലെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ കോൺഷ്യസ്ലി പ്ലാനിങ് ടു ചേഞ്ച് ഇപ്പോ നിങ്ങൾ കോൺഷ്യസ്ലി ആണ് കമ്മിറ്റ്മെന്റ് എടുത്തത് എന്താണ് അതൊരു ചേഞ്ച് അല്ലേ ഒരു ചേഞ്ചിലേക്കല്ലേ പോണത് അപ്പൊ കോൺഷ്യസ് അതൊരു പുതിയ സ്ട്രാറ്റജിയാണ് എന്താണ് ഇനി അത് എത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം അതിനകത്ത് ചെയ്യാം അതും കൂടെ എഴുതി കഴിയുമ്പോൾ സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയി ശരിയല്ലേ ശരിയാണല്ലോ ആണല്ലോ അപ്പോ ക്രിയേറ്റിവിറ്റി എങ്ങനെ വരിക ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ ക്യാഷ് വേണം എന്താണ് ക്യാഷ് നോളജ് വേണം ആറ്റിറ്റ്യൂഡ് വേണം സ്കിൽസ് വേണം ആക്ട് ആവണം അത് അതുകൊണ്ട് സ്ട്രാറ്റജീസ് ഉണ്ടാക്കണം അതുണ്ടാക്കിയാൽ നമുക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യത്തിന് എന്ത് വരും അപ്പോ ബൾബ് കത്തും ഉറപ്പായിട്ടും കത്തും സംശയമില്ലാത്ത അറിയാം ഓക്കെ അപ്പോ ഐഡിയ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആൾട്ടർനേറ്റീവ് തിങ്കിങ് പാറ്റേൺസ് എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺസ് എന്താണ് എന്തെന്ന് പറയുന്നത് ഐഡിയ എന്ന് പറഞ്ഞത് ബൈ റീപ്ലേസ്മെന്റ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള അറിവ് വെച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തയെ നമുക്ക് മാറ്റി പുതിയ ചിന്ത കൊണ്ടുവരാം അറിവ് കൂടിയാൽ അപ്പൊ അത് ക്രിയേറ്റീവ് ആൾട്ടർനേറ്റീവ് തിങ്കിങ് പാറ്റേൺ ആവും അല്ലെ വേറെ ഒരു നമുക്കിപ്പോ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരുന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിക്കും വഴി മാറി സഞ്ചരിക്കുമ്പോ എത്തേണ്ടോട്ട് എത്തും സംശയമില്ല ശരിയല്ലേ ഓക്കെ അപ്പൊ അതാണ് എന്ത് ക്രിയേറ്റിവിറ്റി ക്ലിയർ ആയോ ഇസ് ഇറ്റ് ക്ലിയർ എത്ര സി പഠിച്ചു നമ്മള് മൂന്ന് സി ആദ്യത്തെ സി എന്താ രണ്ടാമത്തെ സി എന്താ മൂന്നാമത്തെ സി എന്താ അത്രയും ക്ലിയർ അല്ലേ ഓക്കെ അടുത്ത സിയിലേക്ക് പോവാം അപ്പൊ ഇങ്ങനെ നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുത്ത് അതിനുള്ള